തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ഇപ്പോ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും പൂരം നടക്കാണ്. തൃശൂർ പൂരം കലക്കിയതാരാണ്? അന്വേഷണം എവിടെ വരുത്തി? അന്വേഷണ റിപ്പോർട്ട് എവിടെ നിന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. റിപ്പോർട്ട് സമർപ്പിച്ചപ്പോ ഇതെന്ത് റിപ്പോർട്ട് എന്നായി എല്ലാവരുടെയും ചോദ്യം. പിന്നല്ലാണ്ട് ഇത്രയും വിവാദം ഉണ്ടായ പൂരം കലക്കലില് ഒരു ഗൂഢാലോചനയും ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ആരായാലും അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ? ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തവണത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടത്. എന്തൊക്കെയായിരുന്നു? എഴുന്നള്ളിപ്പ് തടയുന്നു, പൂരപ്രേമികളെ ലാത്തി വീശി ഓടിക്കുന്നു, പൂരനഗരി ബാരിക്കേഡ് കെട്ടി അടയ്ക്കുന്നു, പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തുന്നു. അങ്ങനെ പൂരം ആകപ്പാട് അലങ്കോലായി. തൃശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു വികാരമാണ്. അതിന് അതിനകത്ത് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത രാഷ്ട്രീയം കൂട്ടി കുത്തി കലർത്തി? എന്തിനാ അങ്ങനെ കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണ്ടേ? സംശയമില്ലാത്ത കാര്യമാണ് അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം. സുനിലേട്ടൻ, നിങ്ങൾ ഈ മോശമാവാണ്ടിരിക്കേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. തെരഞ്ഞെടുപ്പിനിടയിലെ തൃശൂർ പൂരം, അതും ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം, ആ തൃശൂരിലെ ആ പൂരം ചരിത്രത്തിൽ ആദ്യമായിട്ട് അലങ്കോലാവുന്നു. എന്തോ എവിടെ ഒരു തകരാറ് പോലെ തോന്നുന്നുണ്ടല്ലോ. ഇതേ ഇരട്ടച്ചങ്കം ഭരിക്കണ നാടാണ്. ഇവിടെ ഒരു ചടങ്ങും അലങ്കോലാവാൻ മൂപ്പര് സമ്മതിക്കില്ല. അങ്ങനെ പൂരം വിവാദത്തില് മുഖ്യമന്ത്രി തന്നെ അന്ന് നേരിട്ട് രംഗത്തിറങ്ങി. ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഡി ജി പിയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് നടപടികളെ തുടർന്നാണ് തൃശൂർ പൂരം ആകെ കൊള്ളായതെന്ന് ആക്ഷേപം ഉയർന്നതോടെ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ April 21 മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കി. പരാതികളെല്ലാം സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുന്നു, ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുന്നു അറിയിപ്പ് വന്നു. ഒരാഴ്ച കടന്നുപോയി, ഒരു മാസം കടന്നുപോയി, പിന്നീട് അത് 2 മാസമായി, 3 മാസമായി, 4 മാസമായി. അന്വേഷണം നടത്തും, റിപ്പോർട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് 5 മാസമായി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ഇന്നെങ്ങനെ വല്ലതും നടക്കുവോ? ആ സുല്ലേട്ട റിപ്പോർട്ടും കാത്ത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ഒരനക്കവും കാണാണ്ടായപ്പോ വിവരാവകാശ പ്രകാരം ഒരു അന്വേഷണം കെട്ട് നടത്തി. അപ്പൊ പോലീസ് ആസ്ഥാനത്തെ DYSP പറയാണ്, അന്വേഷണോ? എന്തന്വേഷണം? ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന്. പിന്നെ അതിന്റെ പേരിലായി വിവാദം. തലവേദനയ്ക്ക് മേലിൽ തലവേദന വരണ്ടെന്ന് വിചാരിച്ചിട്ട് മൊയലാളിമാര് അപ്പൊ തന്നെ വിശദീകരണമായിട്ട് രംഗത്ത് വന്നു. അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്, DYSP തെറ്റുപറ്റിപ്പോയതാന്ന്. പുള്ളിക്കൊരു സസ്പെൻഷൻ അടിച്ച് കൈ കൊടുത്തു. എന്നാലും ഇത്രയും വലിയ വിവാദം ഉണ്ടായ ഒരു കാര്യത്തിൽ അന്വേഷണമൊന്നും ഒരു DYSP അറിയണില്ലേ? ആ കേരള പോലീസിന്റെ കാര്യമല്ലേ ഇതെല്ലാം, ഇതിനപ്പുറവും നടക്കും. എല്ലാം ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഐശ്വര്യം. പൂരം കലക്ക വിവാദത്തിലും CM നല്ല ഒന്നാന്തരം പെടലാണ് പെട്ടത്. സുനിലേട്ടൻ മാത്രമല്ലല്ലോ, പാർട്ടിക്ക് അകത്തുള്ള പലരും പ്രതിപക്ഷത്തുള്ളവരൊക്കെ ഒരുപോലെ ആവശ്യപ്പെട്ടത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണമെന്ന്. ഇതിപ്പോ മുഖ്യമന്ത്രി എല്ലാരെയും വഞ്ചിച്ചിരിക്കുക. ഒന്ന്, തൃശൂർ പൂരം നല്ല രീതിയിൽ നടത്താൻ ആഗ്രഹിച്ച ദേവസ്വങ്ങളെ അവമാനിച്ചു, ജനങ്ങളെ അവമാനിച്ചു, ജനങ്ങളെ പറ്റിച്ചു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, ഒരു കമ്മീഷൻ അയച്ചാൽ പൂരം കലങ്ങില്ല. ഇപ്പോൾ ഇതോടുള്ള ഒരു കാര്യം വ്യക്തമായി, പൂരം കലക്കിയത് മുഖ്യമന്ത്രിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എല്ലാരും ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട, അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. റിപ്പോർട്ടൊക്കെ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാവും ആരാ പൂരം കലക്കിയെന്ന്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണ AdGP MR Rajit Kumar ആണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടത്? റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തീ പാറും മക്കളെ. കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുന്ന പോലെയാണ് പൂരം കലക്കിയ ആളെ തന്നെ ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കും. ഭരണപക്ഷത്തിലുള്ള പലരും പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ ഒരേ സ്വരത്തിൽ മാറ്റണം എന്നാവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു ചുക്കും സംഭവിക്കാത്ത AdGP നിങ്ങൾ ഈ അധിക്ഷേപിക്കുന്നത്. വേണ്ടാട്ടാ, ഇതൊന്നും ഞങ്ങളുടെ CM കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. നാലുപാടുന്ന ഒരുപോലെ വിമർശനം വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ CM ലോൺലിനെസ് അടിക്കാൻ പാടില്ലല്ലോ. CM വേണ്ടി ക്യാപ്സ്യൂൾ ഇറക്കാനുള്ള ടൈമായി. അതിന് നിയോഗിക്കപ്പെട്ട ആള് വരൂ, വന്ന് ന്യായീകരിച്ചിട്ട് പോകൂ. മുഖ്യമന്ത്രി, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത്രയധികം നിലപാട്, എല്ലാ പീഡനങ്ങളും സഹിച്ച് സ്വീകരിച്ചിട്ടുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ പൂരം മാത്രമാണോ അതിൻ്റെ പ്രശ്നം? കേരളാകെ കാണണ്ടേ?
അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? കേരളം മുഴുവനും ഭരിക്കുന്ന മുഖ്യമന്ത്രി അല്ലേ പിണറായി വിജയൻ? അവിടെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞുതരാൻ നിങ്ങൾക്കൊന്നും നാണില്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണോ തൃശ്ശൂർ പൂരം? എല്ലാരും ഒന്ന് പോയി തരുമോ? സി എം എ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ എൽ ഡി എഫ് കൺവീനർ? നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ, തങ്കപ്പൻ. ശരി, ഏതായാലും പൂരം കലക്കൽ വിഷയത്തിൽ എല്ലാരും ഇത്രയും വിഷയം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ആ റിപ്പോർട്ട് അങ്ങ് സമർപ്പിച്ചേക്കാം. തൃശ്ശൂർ പൂരം കലക്കിയതിൽ ഒരു ഗൂഢാലോചനയില്ല, ഒരു ബാഹ്യ ഇടപെടലും ഇല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അന്നത്തെ കമ്മീഷണറുടെ പരിചയക്കുറവാണ് ഇത്രേ. ഇങ്ങനെയാണ് എ ഡി ജി പി തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ സുഹൃത്തുക്കളെ? എന്നാലും സുനിലേട്ടൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. സർക്കാരിൽ വിശ്വാസമുണ്ട്, കൃത്യമായ റിപ്പോർട്ട് പുറത്തു വരുന്നൊക്കെ പ്രതീക്ഷയോടെ ഇരുന്ന മൂപ്പര് ഇപ്പൊ ആരായി? ഈ തൃശ്ശൂർ പൂരം 2024 പൂരം ഇങ്ങനെ ഒരു അലങ്കോലപ്പെട്ടതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. സുനിലേട്ടൻ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവാ? ബാഹ്യ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല, തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, കമ്മീഷണർക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറവുണ്ടായി, അത്ര ഉള്ളൂ. ബാഹ്യ ഇടപെടലില്ലാന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ആ ഇടപെടൽ സംബന്ധിച്ച് ഇനിയിപ്പോ ആ റിപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അന്വേഷണം വേണോ വേണ്ടെന്ന് അപ്പൊ തീരുമാനിക്കാം. പൂരം നടക്കുമ്പോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഡി ഐ ജി അടക്കം പല ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെ കുറിച്ചൊന്നും ഒരു വക പോലും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. എല്ലാ കുറ്റവും കമ്മീഷണർക്ക് മാത്രം. അപ്പൊ പൂരം കലക്കിയതിന്റെ ഗൂഢാലോചന അത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആള് തന്നെ ആ റിപ്പോർട്ട് അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല. പൂരം കലക്കിയതിനെ കുറിച്ചുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. 1300 പേജുള്ള റിപ്പോർട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ചത്. അതില് ഇടയ്ക്കിടയ്ക്ക് കമ്മീഷണർക്ക് വീഴ്ച പറ്റി, കമ്മീഷണർക്ക് വീഴ്ച പറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് കൊച്ചു കൊച്ചു സുരക്ഷാ വിന്യാസ വിവരണവും കൊച്ചു കൊച്ചു സുരക്ഷാ ചിത്രങ്ങളും വെച്ച് ഓട്ടടച്ചു സെറ്റ്, റിപ്പോർട്ട് റെഡി. എന്നാലും മുഖ്യമന്ത്രിയുടെ തോൽക്കെട്ടിയാണ് ആ ഭാരം. ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് സി പി ഐ പറഞ്ഞിട്ട് പോലും ഒരു കുലുക്കോ ഇല്ല. അവരപ്പാരായി നാണം കെട്ട റിപ്പോർട്ട് എന്നാണ് സി പി ഐ ഒടുവിൽ പറഞ്ഞത്. റിപ്പോർട്ട് തയ്യാറാക്കിയത് എ ഡി ജി പി ആണല്ലോ, സാറ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമാണല്ലോ, ആഭ്യന്തര വകുപ്പ് ഭരിക്കണത് സി എം ആണല്ലോ. അപ്പൊ പിന്നെ കൂടെയുള്ളവർ പോലും നാണം കെട്ട റിപ്പോർട്ട് എന്ന് പരിഹസിക്കുമ്പോ അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് സി എം ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സി എമ്മിന്റെ ആരോഗ്യത്തിന് കൊള്ളാം. അടുത്തതായി നമ്മുടെ പി വി അൻവർ എം എൽ എ താണ്ടിയ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കഥയാണ്. ഇതിനിടയ്ക്ക് വേറെ ചില സംഗതികൾ അരങ്ങേറി. അൻവറിനോട് ചിലർക്കൊക്കെ വല്ലാത്ത പ്രണയം, അതും ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിക്ക്. അൻവറിനെ കൊണ്ട് പച്ചക്കൊടി പിടിപ്പിച്ച് നിലമ്പൂർ അങ്ങാടിയിലൂടെ നടക്കണമെന്ന് മൂപ്പർക്ക് ഒരാഗ്രഹം. ആഗ്രഹം മനസ്സിൽ വെച്ചില്ല, നേരെ ഫേസ്ബുക്കിലൂടെ ഒരു കത്ത് അങ്ങോട്ട് എഴുതി. ആ പ്രേമലേഖനം അൻവറേട്ടൻ കാണുന്നതിന് മുന്നേ ലീഗ് നേതാക്കൾ കണ്ടു. അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തനിക്ക് അൻവറിനോടുള്ള സ്നേഹമൊന്നും നേതാക്കൾക്കില്ല എന്ന് മനസ്സിലായി ഇക്ബാൽ മുണ്ടേരി പോസ്റ്റ് ഡിലീറ്റ് ആക്കി. ഒരു കാരണവശാലും എനിക്ക് അവകാശമില്ലാത്ത ഒരു സ്വാഗതം ചെയ്യലോ അതല്ലെങ്കിൽ നടപടിയോ അത്തരത്തിലുള്ള പരാമർശമോ എന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അൻവറിന് വന്ന ക്ഷണങ്ങൾ കണ്ട് ടെൻഷനായത് നമ്മുടെ യു ഡി എഫ് കൺവീനർക്കാണ്. അൻവറെ പോലുള്ള ആളുകളെ ഞങ്ങൾക്ക് എന്തിനാണ്? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മരിക്കുന്നത് വരെ ഈ ചെങ്കോടി പിടിക്കും, അത് മരിച്ചു കഴിഞ്ഞും പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളൊന്നും ആവശ്യമില്ല. പക്ഷെ കെ സുധാകരൻ ഹസനിക്കനെ പോലെയല്ല, പുള്ളിക്ക് ആരൊക്കെയോ ക്ഷണിക്കണമെന്നുണ്ട്. എന്തിനാണ് ഈ അഭിമാനവും അന്തസ്സും കളഞ്ഞു കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ സി പി എമ്മിന്റെ പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കിങ്കരന്മാരുടെയും കീഴിൽ എന്തിന് നിങ്ങൾ ശ്വാസം മുട്ടണം? ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറെയില്ലേ? സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ സി പി ഐക്ക്? സി പി ഐ പറയാന്നല്ലാതെ പ്രവർത്തന രംഗത്തേക്ക് എന്തുകൊണ്ടാണ് സി പി ഐക്കാർ അങ്ങ് ധൈര്യമില്ലാത്തത്? അവർക്കും ചില ആശങ്കകൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോ. അപ്പൊ അൻവർ സ്നേഹിച്ചവർ അൻവറിന് തിരിച്ച് സ്നേഹം കൊടുക്കോ, അതോ അൻവർ കഷ്ടപ്പെടുത്തിയവർ അൻവറിനെ സ്നേഹിക്കേണ്ടി വരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ദേശീയ നേതൃത്വം വിളിപ്പിച്ച് സംസാരിച്ചിട്ടും എൻ സി പിയിൽ അടി തുടരാണ്. മന്ത്രിമാറ്റ വിഷയത്തിൽ തമ്മിലടിയോട് തമ്മിലടി. കടലിനക്കര പോണോരെ, കണാപ്പണിന് പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? ഇതുപോലൊരു ചോദ്യം കഴിഞ്ഞ ദിവസം എൻ സി പിയുടെ നേതാക്കളോടും നിലവിൽ മന്ത്രിയായ എ കെ ശശീന്ദ്രനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു, മുംബൈയിൽ നടക്കുന്ന യോഗത്തിൽ മന്ത്രിസ്ഥാനത്തിൽ വല്ല മാറ്റം ഉണ്ടാവുമെന്ന്. തോമസ് കെ തോമസ് സാർ പറഞ്ഞു, മുംബൈ പോയി വരുമ്പോൾ മന്ത്രിസ്ഥാനം എന്തായാലും കിട്ടുന്നു.
പക്ഷേ എ കെ ശശീന്ദ്രൻ സാറ് പറഞ്ഞത് മന്ത്രിസ്ഥാനം മാറി അങ്ങനൊരു പ്രശ്നേ ഉദിക്കണില്ല എന്ന്. ഏതായാലും യോഗത്തിലെ തീരുമാനങ്ങള് ശശീന്ദ്രൻ സാറിന് അത്ര മധുരിക്കണതല്ല. ശരത് പവാറിനെ കാണാൻ പോണത് വരെ ശശീന്ദ്രൻ സാർ നല്ല കോൺഫിഡൻസിലായിരുന്നു. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും സ്കോപ്പ് ഇല്ല എന്നായിരുന്നു മൂപ്പരുടെ വാദം. അപ്പൊ പിന്നെ മുംബൈയിലേക്ക് പോണത് ചുമ്മാ വിശേഷം ചോദിക്കാനാവും നമ്മളും കരുതി. കേരളത്തിലെ സംഘടനാപരവും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ പ്രസിഡന്റിനോട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. കാരണം അതെല്ലാ കാലത്തും ഞങ്ങൾ ഇടക്കിടക്ക് ബ്രീഫ് ചെയ്യുന്നതാണ്. പ്രസിഡന്റ് പറഞ്ഞ പോലെ കഴിഞ്ഞ ജൂൺ മാസമാണ് ഞങ്ങൾ പ്രസിഡന്റ് കണ്ടത്. പിന്നെ ഇതുവരെ കണ്ടില്ല. അപ്പോൾ ഇന്നെല്ലാവരും കൂടി ഒരു സമയം ഒത്തുവന്നപ്പോൾ പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റും കിട്ടിയപ്പോൾ വന്നു കാര്യങ്ങൾ പറഞ്ഞു. ഇത് നമ്മുടെ ഗ്രൂപ്പിനെ ഒതുക്കാനുള്ള ശ്രമമാണ്. മുംബൈയിലോട്ട് പോണത് വെറുതെ അല്ല, പറയാനുള്ളത് പറയാനും ചിലർ പറഞ്ഞ ഉറപ്പുകൾ ഓർമ്മിപ്പിക്കാനുമാണെന്നാണ് തോമസ് കെ തോമസ് സാർ പറഞ്ഞത്. ഞാൻ ആദ്യം മുതലേ ഒരേ സ്ഥാനത്താണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും അതെല്ലാം സംരക്ഷണം ചെയ്തിട്ടുള്ളതാണ്. മൂപ്പര് പറഞ്ഞത് അന്ന് വന്ന ദൂതൻ രണ്ടര വർഷം എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്ത് ചെയ്യാനാണ്, മന്ത്രിയായതിന്റെ സുഖത്തിലും തിരക്കിലും ഇവിടെ ശശീന്ദ്രൻ സാർ അതൊക്കെ മറന്നു. അല്ലെങ്കിലും മറവിയാണല്ലോ ഇപ്പോഴത്തെ കേരള പൊളിറ്റിക്സിലൊരു ഹൈലൈറ്റ്. രണ്ട് എം എൽ എമാര് അവരുടെ ആഗ്രഹം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത് എന്തുട്ടായിരുന്നു, യോഗത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ശരി, മലയാളത്തിലെ യോഗത്തെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഹിന്ദി പറഞ്ഞ മനസ്സിലാവില്ല എന്ന് കരുതിയില്ലേ. നാളെ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹത്തിന് പിന്തുണ, സംസ്ഥാന നേതൃത്വത്തിന് പിന്തുണ ഉണ്ടാകും. യോഗം നാളെ യോഗം നടക്കുന്നതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എനിക്കറിയാം, എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല, അങ്ങനെ ഒരു യോഗം അറിയിച്ചിട്ടുമില്ല. മന്ത്രി മാറ്റം ഉണ്ടാകുമോ അറിയില്ല. സ്റ്റേറ്റ് പ്രസിഡന്റ് യോഗത്തെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നല്ല ആശ്വാസത്തില് ഉറങ്ങാൻ പോയതായിരുന്നു ശശീന്ദ്ര മന്ത്രി. പക്ഷെ എന്ത് ചെയ്യാനാ, മുംബൈ എന്നുള്ള തിരിച്ചു വരവിന് ശേഷം ഉള്ളിലൊരു നീറ്റലാണ്. കലകളുടെ നിറയാട്ടം നടത്തുന്ന ഈ വേദിയിൽ ഇവിടെ വന്നാൽ ആർക്കും പോകാൻ കഴിയില്ല. അങ്ങനെ വന്നവരുടെ മനസ്സ് ഇവിടത്തേക്ക് കീഴടക്കുന്ന വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പാർട്ടിക്ക് രണ്ട് എം എൽ എമാരാണ് കേരളത്തിലുള്ളത്. രണ്ടുപേരും മന്ത്രി ആകട്ടെ എന്നുള്ള തീരുമാനമാണ് ഒന്നര വർഷമെങ്കിൽ ഒന്നര വർഷം എന്ന് കരുതി തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കിട്ടാൻ പോണത്. തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ. പവാർജി എന്താണ് ആദ്യം എടുത്ത തീരുമാനം, അതേ തീരുമാനം തന്നെ നടപ്പിലാക്കണമെന്നാണ് അന്നുപോലെ ഞാൻ പറഞ്ഞിരുന്നത്. അയ്യടാ, നിങ്ങളുടെ ആഗ്രഹമൊക്കെ കൈ വെച്ചാൽ മതി, മന്ത്രി മാറ്റം ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. അല്ലല്ല, നടത്താൻ സമ്മതിക്കില്ല എന്നാണ് ശശീന്ദ്രൻ പക്ഷം പറയണത്. ഇനിയിപ്പോ പാട്ടൊക്കെ തന്നെയാ നല്ലത്, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. മന്ത്രി കസേരയ്ക്ക് പകുതി പകുതി എന്നൊരു കരാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസേര എന്തായാലും ശശീന്ദ്രൻ സാറിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഉറപ്പാണ്. പുലി ഇറങ്ങണതും ആന ഇറങ്ങണതും ഒക്കെ ഇനി തോമസ് കെ തോമസ് സാർ നോക്കട്ടെ എന്ന്. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.